മന്ത്രി തോമസ് ചാണ്ടിയുടെ നിയമലംഘനങ്ങൾക്ക് നേരെ സർക്കാർ കണ്ണടയ്ക്കുന്നതിൽ ഏതോ സ്ഥാപിത താൽപര്യങ്ങൾ ഉണ്ടെന്ന് മുൻമന്ത്രി തിരുമഞ്ചു രാധാകൃഷ്ണൻ പറഞ്ഞു. ഡി സി സി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമലംഘനം ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് തോമസ് ചാണ്ടിയുടെ രാജി എഴുതി വാങ്ങണം. റവന്യൂ മന്ത്രി നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉടൻ തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും മന്ത്രി തന്നെ നിയമം കയ്യിലെടുക്കുന്നതിന് ഒരു ന്യായീകരണമില്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. തോമസ് ചാണ്ടിയെ രക്ഷിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്ന ആളുകൾ ഇപ്പോൾ ജനങ്ങളോട് എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ റിപ്പോർട്ട് നേരത്തെ തന്നെ സ്വകാര്യമായി മുഖ്യമന്ത്രി പരിശോധിച്ചതാണ്. റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ചന്ദ്രശേഖരൻ്റെ കയ്യിൽ ഈ റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാധ്യമ റിപ്പോർട്ടുണ്ടായിട്ടുണ്ട്. ഇത് തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി എല്ലാ വിധത്തിലുള്ള നടപടികൾ വന്ന് ഗവൺമെൻറ് നടത്തിയിരുന്നു. പക്ഷേ സത്യം തെളിഞ്ഞിട്ടും ഒരാളിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഗവൺമെൻറ് ചെയ്തത്. തെറ്റായ പാതയിൽ സഞ്ചരിക്കുന്നവരെ സംരക്ഷിക്കുകയും നിയമലംഘന പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നത്. തോമസ് ചാണ്ടിക്കെതിരായ നടപടി ഏത് നിമിഷത്തിലാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു. ഭരണത്തിലേറി 16 മാസത്തിനിടെ മൂന്നാമത്തെ മന്ത്രിയുടെ രാജിയിലാണ് LDF സർക്കാർ എത്തി നിൽക്കുന്നത്. മന്ത്രി തോമസ് ചാണ്ടി നിയമലംഘനം നടത്തിയെന്ന റിപ്പോർട്ടിന്മേൽ സർക്കാർ അടയിരിക്കുകയാണെന്നും തിരുവഞ്ചൂർ പരിഹസിച്ചു. TCV ന്യൂസ്, തൃശൂർ.